അജി തോമസിലേക്ക് പോവുകയാണ്. ഇവിടെ ശ്രീ ജോർജ് വടിപ്പാറ പറഞ്ഞതുപോലെ ഇതൊരു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം എൻബിപി എന്ന് പറയുന്ന ഒരു ഭാഗ്യ പരീക്ഷണമാണോ അതോ വർഷങ്ങളായി കേരളത്തിലെ ക്രൈസ്തവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ വേണ്ടി ബിജെപി നടത്തുന്ന ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ ആ പദ്ധതി ഫലം കണ്ടിരിക്കുന്നു അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു പാർട്ടി പ്രഖ്യാപനമാണ് എൻബിപി എന്നാണോ കരുതേണ്ടത്? എന്തായിരിക്കും എൻബിപിയുടെ കേരളത്തിലെ ഭാവി? ഈ നമ്മുടെ രാജ്യത്ത് ഏതൊരു വ്യക്തിക്കും ഏതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാനും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ജോണിന്റെയും അഗസ്റ്റിന്റെ ഒക്കെ നേതൃത്വത്തിൽ എൻബിപി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. അത് കേരള കോൺഗ്രസിന്റെ ഒരു ഭാഗമായിട്ട് വേണം നമ്മൾ അതിനെ കാണാം. ആ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വേളയിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ രാഷ്ട്രീയ നിലപാട്. അവർക്ക് മൂന്ന് മുന്നണികളോടും അല്ലെങ്കിൽ മൂന്ന് രാഷ്ട്രീയ പാർട്ടിയോടും ഒരേ നിലപാടാണെന്ന്, എല്ലാവരോടും സമദൂരമാണെന്ന്, ആരോടും ഇപ്പൊ കൂടിച്ചേരാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു, ആരോടും ചർച്ച നടത്തിയിട്ടില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് ബി ജെ പിയുമായിട്ട് കൂട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല. ഇനി സമീപ ഭാവിയിൽ അവർ ബി ജെ പിയുമായിട്ട് ചർച്ച നടത്തില്ല എന്നുള്ളതൊക്കെ ആ കാലഘട്ടങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ മുൻകൂട്ടി പറയുന്ന പറയാൻ ആളല്ല. അപ്പൊ ആ കാര്യങ്ങൾ അത് ബി ജെ പിയുടെ അക്കൗണ്ടിൽ ഇപ്പൊ തൽക്കാലം അത് ഇടേണ്ടതില്ല. പിന്നെ ഇവിടെ കേരള കോൺഗ്രസുകൾ നമുക്കറിയാം ഈ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെട്ടതും ഇത് തികച്ചും കേരള കോൺഗ്രസുകളുടെ അതേ സ്വഭാവത്തിൽ തന്നെയാണ്. അവർ പറഞ്ഞ ഇന്ന് രാഷ്ട്രീയ പാർട്ടി രൂപീകരണം ജോണിനെല്ലാവരും അഗസ്റ്റിനും ഒക്കെ പറഞ്ഞത് തന്നെ കേരള കോൺഗ്രസുകൾ വർഷങ്ങളായിട്ട് അവരുടെ രൂപീകരണ സമയത്ത് മതിരുതാംകുറവിൽ പ്രത്യേകിച്ചും കർഷകരുടെയും അവരുടെ ആളുകളുടെയും വെച്ചിരുന്ന ആ പഴയകാല ആവശ്യങ്ങൾ അതേപോലെ തന്നെയാണ് ഇവർ ഇന്നും പറഞ്ഞിട്ടുള്ളത്. അതായത് കേരള കോൺഗ്രസുകാർ കാലങ്ങളായി മറന്നുപോയിട്ടുണ്ട്, നിലവിലുള്ള കേരള കോൺഗ്രസുകാർ മറന്നുപോയിട്ടുള്ള. താങ്കൾ കേൾക്കാൻ സാധിക്കുന്നില്ല ശ്രീ അജി തോമസ്. ഹലോ പറഞ്ഞോളൂ. ഹലോ കേട്ടില്ലേ? ഇപ്പൊ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസിന്റെ പഴയ കേരള കോൺഗ്രസിന്റെ അതേ അജണ്ട തന്നെയാണ് ഇത് ജോണി നെല്ലൂർ കൂട്ടനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണ വേളയിൽ പറഞ്ഞിട്ടുള്ളത്. തികച്ചും മതിരുവാങ്കൂർ ഭാഗത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങളെ അവരെ സ്പർശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ രാഷ്ട്രീയ പാർട്ടിക്ക് നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞ മാതിരി അത് ആശ്ചര്യം ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നതൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം ഈ ജോണി നെല്ലൂർ ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തിയുണ്ട്, അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിൽ നമുക്കറിയാം കേരള കോൺഗ്രസ് ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ശക്തിയായിട്ടുള്ള ഇവിടെ ഇരു മുന്നണികളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെയും അവർ കേരള കോൺഗ്രസ് അവരെ ചൊൽപ്പെടുക്കി നിർത്തിയിരുന്ന കാലമുണ്ടായിരുന്നു. ആ കേരള കോൺഗ്രസിന്റെ മഹാനന്മാരായ നേതാക്കന്മാരൊക്കെ തന്നെ അത് പല പേരിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും പ്രത്യേകിച്ച് സി പി എമ്മും കോൺഗ്രസും ഒക്കെ നുഴഞ്ഞു കയറി അവരിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ ഉപയോഗിപ്പിച്ചുകൊണ്ട് അവരെ പല ഗ്രൂപ്പുകളായിട്ട് വിഭജിച്ചു, പല ഗ്രൂപ്പുകളായിട്ട് പല പാർട്ടികളായിട്ട് പോയി. എന്നിട്ടും മാത്രമല്ല അവർ ഒരു തലമുറ കഴിഞ്ഞപ്പോൾ പിന്നെ പിന്തുടർച്ചയെന്നോളം അവരുടെ ജൂനിയേഴ്സായ പല കേരള കോൺഗ്രസിന്റെയും അതിന്റെ തലപ്പത്തെ അവരുടെ മക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ആ ജോണി നെല്ലൂരിനെ പോലുള്ള ആളുകൾ ആ കേരള കോൺഗ്രസിന്റെ ആരംഭ സമയങ്ങളുള്ള നേതാക്കന്മാരാണ്, വളരെ ശീലമായ നേതാക്കന്മാരാണ്. അവർക്ക് പ്രവർത്തന പരിചയമുണ്ട്, ആളുകളോട് ബന്ധമുണ്ട്. മാത്രമല്ല ഇന്നൊരു സമയത്ത് നമ്മൾ വിചാരിക്കേണ്ടത് പറഞ്ഞാല് ഇന്ന് യു ഡി എഫ് ശിഥിലമായി കൊണ്ടിരിക്കുക, അതേപോലെ എൽ ഡി എഫ് ആണെങ്കിൽ അവര് ഈ കേരള കോൺഗ്രസിനെ അല്ലെങ്കിൽ ഘടകകക്ഷികൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, പ്രത്യേകിച്ചു പാർട്ടി തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസുകളുടെ പ്രസക്തി ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഇനി എൽ ഡി എഫിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഭാഗത്ത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സാഹചര്യത്തിൽ ഈ രണ്ട് മുന്നണികളോടും അല്ലെങ്കിൽ ഒരു മുന്നണിയോടും ചേരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ കേരള കോൺഗ്രസ് ഇവിടെ വെച്ചിരുന്ന പണ്ട് അവർ കേരള കോൺഗ്രസിന്റെ രൂപീകരണ സമയത്ത് കേരള കോൺഗ്രസ് വെച്ചിരുന്ന വാദഗതികൾ എന്താണോ ആ വാദഗതികൾ വീണ്ടും ഉയർത്തിക്കൊണ്ട് കൃത്യമായ നിഷ്പക്ഷ രാഷ്ട്രീയ നിലപാടുകളോട് തന്നെ സ്വതന്ത്രമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലപാട് ആ ജൂണിൽ തന്നെ ഒരു കൂട്ടിന് സ്വീകരിച്ചിട്ടുള്ളത് നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് എൻ ബി പി എന്നാണ് ശ്രീ അജി തോമസ് താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്.